നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം അഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ചയാണ് ശരിക്ക് അവധി ദിവസമാണ് അതിലുപരി ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് ഉത്തരട്ടാതി ഇപ്പോൾ ഉത്തരട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രമാണ് ഇപ്പോൾ നക്ഷത്രം ശുഭനക്ഷത്രം ഞായറാഴ്ച ഇതെല്ലാം ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഉത്തരട്ടാതി നക്ഷത്രം മേടമാസത്തിലെ ഉത്തരട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കണേ വാർഷിക ഫലമാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് പിന്നെ സൂര്യൻ്റെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ കുറച്ച് ടെൻഷനും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും അത് വളരെ ശ്രദ്ധിക്കണം കാരണം സൂര്യനാണ് സൂര്യൻ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ദിവസമാണ് സൂര്യൻ കുറച്ച് ടെൻഷൻ കൂടുതലായി തരുന്നവനാണ് ചൂടാക്കും പലതരത്തിൽ അസ്വസ്ഥതയുണ്ടാക്കും അതുകൊണ്ട് ഈ സൂര്യൻ്റെ ചൂട് ഏക്കാതിരിക്കാൻ വേണ്ടി ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഇന്ന് മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യണം ശിവക്ഷേത്രത്തിൽ പോകണം ഭഗവാൻ ജലധാര നടത്തണം നൂറ്റിയെട്ട് ജലധാരയ്ക്ക് കൊടുക്കണം അതേപോലെ ഭഗവാൻ ഇഷ്ട വഴിപാടായ അർച്ചനയും ശിവക്ഷേത്രത്തിൽ ചെയ്യണം ചെയ്യുമ്പോൾ ഈ ദോഷത്തിന് ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ദോഷങ്ങൾക്ക് ശമനമുണ്ടാവും അതുപോലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ ഒരു വർഷക്കാലവും പറ്റുന്ന ദിവസങ്ങളിൽ രാവിലെ സൂര്യഭഗവാനെ തൊഴണം അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾ വല്ലതും ചെയ്യാനായിട്ട് അനുകൂലപ്രദമായ ദിവസമാണ് അതിൽ നമുക്ക് അഭിജിത് മുഹൂർത്തമോ മറ്റൊന്നും തന്നെ നോക്കേണ്ടതില്ല എന്നാലും ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് നമുക്ക് ഉച്ച സമയത്താണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് മണി അമ്പത്തി മിനിറ്റ് തൊട്ട് നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അതായത് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തം ഇനി ഒരു നാല് മിനിറ്റ് സമയം പോകുമെങ്കിലും ഇതാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അഭിജിത്ത് മുഹൂർത്തവും കൂടി എടുത്ത് നമ്മളൊരു ശുഭകാര്യം ചെയ്യുകയാണെങ്കിൽ അത്ര കണ്ട് ശോഭിക്കും അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മൾ യാത്ര ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ അവധിയായതുകൊണ്ട് വൈകുന്നേര സമയമൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യത്തിന് എടുക്കുന്നത് അപ്പോൾ രാവുകാലം നോക്കി വേണം പോകാൻ അപ്പോൾ കലണ്ടറിൽ നോക്കിയിട്ട് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യം കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയം നോക്കിയാണ് ആളുകൾ രാവു കാലം എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണേ കലണ്ടറിൽ നാല് മുപ്പത് ആറ് മണി വരെയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ രാവുകാല സമയം വരുന്നത് അഞ്ച് മണി തൊട്ട് ആറ് മുപ്പത് വരെയാണ് അതുപോലെ നമുക്ക് ഇത് യാത്രയ്ക്ക് മാത്രമേ ഈ സമയം ബാധകമായിട്ടുള്ളൂ പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് സമയങ്ങൾ യമകണ്ഠനും ഗുളികനും ഇന്ന് ഗുളികകാല സമയം വരുന്നത് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് തൊട്ട് അഞ്ച് മണിവരെ യമകണ്ഠനും ഗുളിയകാലവും യമഖകാല സമയം പന്ത്രണ്ട് ഇരുപത്തൊന്ന് തൊട്ട് ഒന്ന് അമ്പത്തി നാല് വരെ യമഖണ്ഠനം ഈ രണ്ട് സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് കാരണം ഏറ്റവും പ്രകൃതി തന്നെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് നെഗറ്റീവായി കലാശിക്കും അതുകൊണ്ട് എല്ലാ പേർക്കും ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് നല്ലതായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം